SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാനമായ കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിന് കീഴിൽ പാഴൂരിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഖുറാൻ ഇസ്ലാമിക് അക്കാദമിയിലെ സന്നദ്ധാനവും ഖുറാനിക് സ്റ്റുഡിയോ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് വളർന്നുവരുന്ന അധാർമിക അരാജകത്വ പ്രവർത്തനങ്ങൾക്കെതിരെ നിലകൊള്ളുകയും നമ്മുടെ നാടുകളിൽ ധാർമ്മിക അടിത്തറ നിലനിർത്തുകയും ചെയ്യേണ്ടത് കാലം തേടുന്ന പ്രവർത്തനമാണെന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാനമായ കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിന് കീഴിൽ പാഴൂരിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഖുറാൻ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നും ഖുറാൻ മനഃപ്പാഠമാക്കിയ 40 ഹാഫിദുകൾക്കുള്ള സന്നദ്ധാനവും ഖുറാനിക് സ്റ്റുഡിയോ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗതസംഘം ചെയർമാൻ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. റഹ്മത്തുള്ള ഖാസിമി മൂത്തടം സന്നദ്ധാന പ്രഭാഷണം നടത്തി. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അഡ്വക്കറ്റ് PTR റഹീം MLA മുഖ്യാതിഥിയായിരുന്നു. ഷെരിയ ഹോസ്റ്റൽ ബ്ലോക്ക് ഉദ്ഘാടനം മുബഷീർ തങ്ങൾ ജമലുല്ലയിലെയും പൊതുവിദ്യാഭ്യാസ പദ്ധതിയായ ബേസിൻ്റെ ലോഗോ പ്രകാശനം സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഉമർ ഫൈസി മുക്കവും നിർവഹിച്ചു. മത്സര പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന സേജ് പദ്ധതിയുടെ ലോഗോ പ്രകാശനം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിർവഹിച്ചു. ബിജാറും ജ്വാല അറോറ സദാദ് എന്നീ മലയാളം ഇംഗ്ലീഷ് അറബിക് മാഗസിനുകൾ യഥാക്രമം BSK തങ്ങൾ, ഷഹീർ അലി ശിഹാബ് തങ്ങൾ, MPM കൊടുങ്ങല്ലൂർ ഉമർ ഫൈസി മുക്കം എന്നിവർ പ്രകാശനം ചെയ്തു. നാസർ ഫൈസി കൂടത്തായി, അബ്ദുൽ ബാരി ഭഗവി അണ്ടോണ, സലാം ഫൈസി മുക്കം, ജനറൽ കൺവീനർ OP അഷ്റഫ് കുറ്റിക്കടവ്, ഇസുദ്ദീൻ പാഴൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.